ഹായ് എവറിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കാൻഡിൽ ലൈറ്റ്സ്. മൈ നെയിം ഈസ് മറിയട്ട. നമ്മൾ പലപ്പോഴും വളരെ ഫേമസ് ആയ മഹത് വ്യക്തികളുടെ ഓട്ടോബയോഗ്രഫീസ് അതുപോലെ ജീവചരിത്ര കുറിപ്പുകളൊക്കെ വായിക്കാറുണ്ട്. കാരണം വളരെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന് നമ്മളെപ്പോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം ഓവർകം ചെയ്ത് പിന്നീട് എങ്ങനെയാണ് അസാധാരണമായ വ്യക്തിപ്രഭാവങ്ങളായി മാറിയത് എന്നറിയാൻ നമ്മൾ പലപ്പോഴും ക്യൂരിയസ് ആണ്. ബിക്കോസ് വി ഓൾവേസ് വാണ്ട് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ അവർ ലൈഫ്. നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഇൻസ്പയർഡ് ആകും, മോട്ടിവേറ്റഡ് ആകും. കാരണം ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മൾക്ക് അവിഭാജ്യമായൊരു ഘടകമാണ്. നമ്മൾക്ക് എപ്പോഴും പരാജയങ്ങളെക്കാൾ ഇഷ്ടം വിജയങ്ങളാണ്. അതേപോലെ നേരായ വഴിയിലൂടെ കഷ്ടപ്പെട്ട് കിട്ടുന്നതിനേക്കാൾ നമുക്ക് പലപ്പോഴും ഇഷ്ടം കുറുക്കു വഴിയിലൂടെ എങ്ങനെ നേടാമെന്നാണ്. ഇങ്ങനെ കുറുക്കു വഴിയിലൂടെ എങ്ങനെ ജീവിത വിജയം നേടാമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ, എ യങ് മാൻ, ഇപ്പോഴൊന്നല്ല കേട്ടോ, പണ്ട് വളരെ പണ്ട്, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സോക്രട്ടീസൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ. സോക്രട്ടീസ് ആരാന്ന് നമുക്കറിയാം, ദി ഗ്രേറ്റ് ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫർ. Naturally, this young man approached Socrates and asked about the secret to success. Socrates onu aalochichu ennatte ee manushyane ee chodyam choicha manushyane onu veekshichu adin shesham paranju, okay, if you are that curious, meet me near river the next morning. Idehathinu valare santoshayi, oh, enikku adinulla പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ. അതുമാത്രമല്ല, ഈ കണ്ട ആളുകളുടെ മുന്നിൽ വെച്ചിട്ടല്ല, എന്നെ സ്വകാര്യമായി വിളിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തരാമെന്ന്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ തന്നെ വെറി നെക്സ്റ്റ് മോർണിംഗ് ഇദ്ദേഹം പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ഹാജരായി. സോക്രട്ടീസും എത്തിച്ചേർന്നു. ദെൻ സോക്രട്ടീസ് ആസ്ക്ഡ് ദിസ് മാൻ ടു വാക്ക് വിത്ത് ഹിം ടുവേർഡ്സ് ദ റിവർ. അങ്ങനെ ഇവർ റിവറിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. സോക്രട്ടീസ് ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ നടന്ന് ഏകദേശം അരയ്ക്കൊപ്പം വെള്ളം എത്തി. സോക്രട്ടീസ് ഒന്നും സംസാരിക്കുന്നില്ല, ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് പോയി ഏകദേശം ഒരു ചെസ്റ്റിൻ്റെ ലെവൽ വരെ എത്തി, കഴുത്തിനൊപ്പം എത്താറായി. പെട്ടെന്ന് വിത്തൗട്ട് എനി വാർണിംഗ് അൺഎക്സ്പെക്റ്റഡ്ലി സോക്രട്ടീസ് ടുക്ക് ദിസ് മാൻ ആൻഡ് ടക്ക്ഡ് ഹിം ഇൻ ടു ദ വാട്ടർ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഹി സ്ട്രഗിൾഡ് എ ലോട്ട് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഔട്ട്. But Socrates was so strong and kept him under the water till this young man started to turn blue. Agane karyangalokke kayil ninnu pogum ennulla oru avastha vannappo Socrates idheyathe vellathil ninnu thooki eduthu. The very first thing this young man did was to gasp a deep breath of air. Ennittu Socrates idheyathe anga karayilekku anga valichu ketti ittu. Ennittu chodichu, what did you want the most when you were there inside the river? Onnu rendavathu onnu aalochikkandi polum vannille, idheham parnju, air. Socrates chirichu, this is the secret to success. When you want success as badly as you wanted the air inside the river, you will get it. There is no other way. All that we need is a burning desire. സപ്പോസ് ഒരു ചെറിയ മെഴുകുതിരി ഒരു വലിയ റൂമിൽ കത്തിച്ചു വെച്ചുവെന്ന് വിചാരിക്കുക. ആ മെഴുകുതിരിയുടെ വെളിച്ചം ആ മുറിയെ ഒരു ചെറിയ രീതിയിൽ പ്രകാശമുള്ളതാക്കി തീർക്കും. ബട്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യമായൊരു ചൂട് അത് ലഭിക്കണമെന്നില്ല. അതേപോലെ തന്നെയാണ്, വീക്ക് ഡിസയർ കൻ നോട്ട് പ്രൊഡ്യൂസ് ഗ്രേറ്റ് റിസൾട്ട്. നമ്മൾ എന്താ വേണ്ടത്? ഫോക്കസ് ഓൺ അവർ ഗോൾസ്, ടേക്ക് റിസ്ക് and chase the success as badly as that man wanted air inside the river. This is the only way to success. So success lekkulla kurukku vazhi endanu nokku manasilayi. Without any further ado, let's jump into our grammar session. In today's video we are going to discuss about possessive noun. Possessive noun valare simple aanu, onnu rendu kaaryangal maatrame nammal sradhikkendullu. So let's see the definition first. Possessive noun is a noun that shows a relationship of belonging between one thing and another.
രണ്ട് നൗണുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് പൊസസീവ് നൗൺ കാണിക്കുന്നത്. ടു ഫോം എ പൊസസീവ് നൗൺ വി ആഡ് എൻ അപ്പോസ്ട്രഫി പ്ലസ് എസ് ടു ദ പൊസസർ. അതായത് ഓക്കെ, ലെറ്റ് സീ ദ എക്സാമ്പിൾ. രവീസ് കാർ, ഇവിടുത്തെ ഇത് പറയുന്ന രവിയുടെ കാർ, രവി എന്ന് പറയുന്നതാണ് പൊസസ്സർ. ഈ കാർ പൊസസ് ചെയ്യുന്ന ആൾ രവിയാണ്. സോ ആ രവിക്കാണ് നമ്മൾ ഈ അപ്പോസ്ട്രഫി പ്ലസ് എസ് കൊടുക്കുന്നത്, രവീസ് കാർ. നെക്സ്റ്റ് സാംസ് സിസ്റ്റർ, സാമിൻ്റെ സിസ്റ്റർ, സാംസ് സിസ്റ്റർ. ചിൽഡ്രൻസ് ക്ലോത്ത്സ്, ചിൽഡ്രൻസ് ക്ലോത്ത്സ്. സപ്പോസ് ഈ പൊസസ്സർ എന്ന് പറയുന്ന ആൾ എൻഡ് ചെയ്യുന്നത് എസ്സിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പൊസസീവ് നൗൺ ഫോം ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ബസ്, ബസ് എന്ന വേർഡ് എൻഡ് ചെയ്യുന്നത് എസ് എന്നതിലാണ്. സോ ബസ്സസ് ടയേഴ്സ്, ഓക്കെ, അവിടെ അപ്പോസ്ട്രഫി പ്ലസ് എസ്, ബസ്സസ് ടയേഴ്സ്. ചാൾസസ് ബുക്ക്, ചാൾസസ് ബുക്ക്. തോമസസ് ഹൗസ്, ഓക്കെ. ബട്ട് സപ്പോസ് ഈ പറയുന്ന പൊസസർ ഈ നൗൺ പ്ലൂറലാണെന്ന് കരുതാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് എൻഡ്സ് വിത്ത് എസ്. ഫോർ എക്സാമ്പിൾ കിഡ്സ്, കിഡ്സ് എന്ന് പറയുന്ന പ്ലൂറലാണ്. അതേപോലെ ഇറ്റ് എൻഡ്സ് വിത്ത് എസ്. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ അപ്പോസ്ട്രഫിക്ക് ശേഷം പിന്നീട് വീണ്ടും എസ് ഉപയോഗിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ കിഡ്സ് ടോയ്സ്, അഗെയിൻ ഗേൾസ്, ഗേൾസ് ഈസ് എ പ്ലൂറൽ, ഇറ്റ് എൻഡ്സ് വിത്ത് എസ്, ഗേൾസ് റൂം, ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അപ്പോസ്ട്രഫി മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ, എസ് വീണ്ടും നമ്മൾ ചേർക്കുന്നതല്ല. ഓക്കെ, സോ എന്താണ് മനസ്സിലാക്കേണ്ടത്? വൺ തിങ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് പൊസസീവ് നൗൺസ് ആർ ഓൾ അബൌട്ട് അപ്പോസ്ട്രഫീസ്. അതേപോലെ അതിൻ്റെ എങ്ങനെയുള്ള പ്ലൂറലാണ്, എസ് ചേരോ എസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഈ പൊസസറിൻ്റെ കൂടെ എസ് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യണം. ഇനി നമുക്ക് പൊസസീവ് നൗൺസിൻ്റെ കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പ്. നമ്മൾ നേരത്തെ കണ്ടു രവീസ് കാർ, രവീസ് കാർ ഈസ് ന്യൂ, രവിയുടെ കാർ. ജെനീസ് കോട്ട് ഈസ് ബ്യൂട്ടിഫുൾ, ജെനിയുടെ കോട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്. രാജുസ് മദർ ഈസ് എ ടീച്ചർ, രാജുവിൻ്റെ അമ്മ. Susan's son has won first place in the competition. Susan's son's magan. Okay, appo relationship kaniyu. Ini next ennu parayunnathu it refers to where someone studies or works or spend time. For example, my dad's office is 2 blocks away from here. My dad's office, dad work cheyina office. Next one, Joe's school is near my house. Joe's school ende veedina adutha, Joe's school. Okay, ini next function ennu parayunnathu adayithu time expression ayittu upayogikkum. For example, my health insurance costs me my 1 month's salary. 1 month's salary, okay, oru maasathe salary. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദിസ് അസൈൻമെൻറ്റ് വിൽ ടേക്ക് 2 days വർക്ക്. ദിസ് അസൈൻമെൻറ്റ് വിൽ ടേക്ക് 2 days വർക്ക്, 2 days വർക്ക് ഒരു ടൈം ലൈനാണ് പറയുന്നത്. അനദർ എക്സാമ്പിൾ, ദിസ് അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ടുമാറോസ് ന്യൂസ് പേപ്പർ, ടുമാറോസ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഇനി ലാസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് it refers to some places like shops, restaurants, colleges, allengil school, etc. For example, shall we go to India Gates for lunch? Mottathil adu paraya India Gates restaurant nayirikku, adu mottham parayada India Gates. Shall we go to India Gates for lunch? Ini vera example eduthu nokkanengil, is St. Joseph's an all girls school? Adayithu സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂൾ എന്നായിരിക്കും, അത് മൊത്തം പറയാതെ സെയിൻറ്റ് ജോസഫ്സ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഫങ്ഷൻസ്. ഇനി നമുക്ക് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ സപ്പോസ് ദർ ആർ 2 നൗൺസ്, മൾട്ടിപ്പിൾ നൗൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫർ
ഫോർ എക്സാമ്പിൾ രാജു ആൻഡ് റാണി, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കാറുണ്ട്, രണ്ടാളും ഓൺ ചെയ്യുന്നത് ഒരു കാറാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് മൾട്ടിപ്പിൾ നൗൺസ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പൊസസീവ് നൗൺ ഫോം ചെയ്യും? ഫോർ എക്സാമ്പിൾ രാജു ആൻഡ് റാണീസ് കാർ ഈസ് ന്യൂ. രാജു ആൻഡ് റാണീസ്, അപ്പോൾ ആ രണ്ടാമത്തെ നൗണിലാണ് നമ്മൾ അപ്പോസ്ട്രഫി പ്ലസ് എസ് കൊടുക്കുക. ഇനി അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും വേറെ വേറെ കാർസാണ് ഓൺ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ രാജുവിന് ഒരു റെഡ് കാറും റാണിക്കൊരു ബ്ലാക്ക് കാറും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പൊസസീവ് നൗൺ വരുന്നത് നോക്കാം. രാജൂസ് ആൻഡ് റാണീസ് കാർസ് ആർ റെഡ് ആൻഡ് ബ്ലാക്ക്. രാജു, അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ രണ്ടിനും നമ്മൾ പൊസസീവ് നൗൺ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് പൊസസീവ് നൗൺസ്. സോ ലെറ്റ് സീ വാട്ട് ആർ ടുഡേയ്സ് ഇഡിയംസ്. ഫസ്റ്റ് വൺ, ബിറ്റ്വീൻ ഫയർ ആൻഡ് വാട്ടർ. അത് വേറൊരു രീതിയിലും പറയും, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ചെകുത്താനും കടലിനും ഇടയിൽ അകപ്പെടുക എന്ന്. അങ്ങനെ ആ ഒരു മീനിങ് തന്നെയാണ്. ബിറ്റ്വീൻ ടു ഡേഞ്ചേഴ്സ് ദാറ്റ് ആർ ഈക്വലി ഹാംഫുൾ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ, ഇറ്റ് വാസ് റിയലി ഫയർ ആൻഡ് വാട്ടർ വെൻ ഐ ഗോട്ട് പ്ലേസ്മെൻറ്റ് ഇൻ എ ഫാർ അവേ സ്റ്റേറ്റ് അണ്ടർ മൈ ലീസ് ലൈക്ഡ് ബോസ്. ഓക്കെ, രണ്ടാമത്തെ ഇഡിയം എന്ന് പറയുന്നത് ആസ്ക് ഫോർ ട്രബിൾ. അതായത് മലയാളത്തിൽ നമ്മൾ പറയില്ലേ ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അതായത് ടു ഡു സംതിങ് ഇൻ എ മാനർ ദാറ്റ് റിസൾട്ട് ഇൻ ഡേഞ്ചർ ഡിഫിക്കൾട്ടി ഓർ ട്രബിൾ. ഫോർ എക്സാമ്പിൾ, യു ആർ ആസ്കിംഗ് ഫോർ ട്രബിൾ അൺലെസ് യു ഒബേ ദ റൂൾസ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ടോക്കിംഗ് ടു യുവർ ബോസ് ദാറ്റ് വേ, യു ആർ ജസ്റ്റ് ആസ്കിംഗ് ഫോർ ട്രബിൾ. സോ ഇത്രയാണ് ഇന്നത്തെ ഇഡിയംസ്. ഈ വീഡിയോ കഴിയുന്നതോടുകൂടെ, ഈ വീഡിയോ, ഈ പൊസസീവ് നൗണിൻ്റെ വീഡിയോ കഴിയുന്നതോടുകൂടെ നൗൺസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ് സെക്ഷൻ ബിലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.